അതെ, ഇനി യഥാർത്ഥ പ്രതിയെ തപ്പി നടന്ന ഞാൻ വല്ല ഹൃദയസ്തംഭനം മൂലം മരിക്കും. അത് വേണം അങ്കിൾ. അപ്പൊ ഞങ്ങൾ നിങ്ങളെ തിരികെ സബ് ജയിലിൽ റിമാൻഡ് ചെയ്യും. ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനോ? അങ്ങനെ പറയല്ലേ അങ്കിൾ. എല്ലാ സത്യവും ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലേ അങ്കിളെ. അത് കൊന്നതല്ലെങ്കിലും നിങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ പ്രതിസ്ഥാനത്ത്. എനിക്കാണെങ്കിൽ ഈ കൊന്നവനിട്ട് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. വീട്ടുകാരെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയില്ല. സാരമില്ല, കൂടി വന്ന ഒരു 30 ദിവസം, അതിനുള്ളിൽ ജാമ്യം കിട്ടുന്നേ. അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു കണക്കിന് നല്ലതാ. ചങ്കുണ്ടി സാറ് കേസൊഴിഞ്ഞ നല്ല മിടുക്കന്മാരായ ഓഫീസർമാര് കേസ് ഏറ്റെടുക്കും, നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. പ്രാർത്ഥിച്ചോ. എന്നാലും ഇങ്ങോട്ട് പോയി വേഗം വിട്ടോ, 5 മണിക്ക് മുമ്പ് സബ് ജയിലിൽ വരെ തിരിച്ചെത്തിക്കണം. നമുക്ക് അതിന്റെ അകത്ത് കയറിയെന്ന് കഴിക്കാം. ഹക്കീം ഷാ, ഇവനാ ഗുണ്ടാലിസ്റ്റിപ്പെട്ടവനല്ലേ? ഇത് ഞങ്ങളുടെ കോളേജിലെ ഗേളിയാണ് സാർ. ഇവര് തമ്മിൽ എന്താ ബന്ധം? ഇവ മുങ്ങിയിരിക്കുന്നല്ലോ. ഇതിലെന്തോ ചെറിയ ഗുട്ടൻസ് ഉണ്ടല്ലോ ലൂക്കാസേ. ഇവരെ കൊണ്ടുവന്നാക്കാം. അതുകെട്ട് പ്രകാശ് ബാബു സാറാണ് ഞങ്ങളെ ഇത് ഏൽപ്പിച്ചത്. ഐ മീൻ ഗേളിയെ. നിനക്ക് ഇവളുമായുള്ള ബന്ധം? ഞങ്ങള് ഒരു ഡാൻസ് ക്ലബിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഓ, എത്ര രൂപയ്ക്കായിരുന്നു കോൺട്രാക്ട്? 5 CR. കൊള്ളാം. അപ്പൊ റോയിയെ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു? ചോദിച്ചിട്ടില്ലേ? അല്ല സാർ, ഞാൻ റോയിയുമായി അടുപ്പത്തിലാണെന്നറിഞ്ഞ് പ്രകാശ് സാർ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഓ, അതെന്താ കാര്യം? എന്നെ മറ്റൊരു കേസിൽ അയാൾ സഹായിച്ചിരുന്നു. ഓ, എങ്ങനെയാണ് നിങ്ങൾ റോയിനെ വകവരുത്തിയത്? പറയ്. റോയ് പ്രോഗ്രാമിന് പോകുന്നതെന്ന് ഞാൻ ഫോണിൽ വിളിച്ച് റോയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സർപ്രൈസ് പറയാനാണെന്ന് പറഞ്ഞപ്പോൾ റോയ് വരാന്ന് സമ്മതിച്ചു. ഞെട്ടിപ്പോയല്ലേ? നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോ നിന്റെ കാറിൽ നിന്ന് ഈ വീടിന്റെ സെക്കൻഡ് കീ ഞാൻ അടിച്ചു മാറ്റി. എന്താ നീ പെട്ടെന്ന് വരണം പറഞ്ഞു? അതോ, നീയല്ലേ എപ്പോഴും ഇപ്പൊ വരണം ഇപ്പൊ കാണണമെന്നൊക്കെ പറയാറുള്ളത്? അതുപോലെ ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാ. നീ വരുമെന്ന് അറിയാം. എന്താ നോക്കിയ? എടി, എനിക്ക് കാലത്തോടെ പ്രോഗ്രാം ഉള്ളതാ. നീ ചെല്ല്, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം. നിനക്കെന്ത് പറ്റി? വട്ടായല്ല നിനക്ക. ഇവനാരാ? അയാളോട് തന്നെ ചോദിച്ചു നോക്ക്. അതൊരു പ്രശ്നമല്ല, നീ ബോഡി എടുത്ത് വന്നേക്ക, ഞാൻ തരാം. ഹേ ഹേ ഹേ, ആദ്യം പണം പിന്നെ ബോഡി. നീ വാ, ഞാൻ തരാം. ഹലോ ഗളി, ആരാ? ഇവനത്തെ ഇവിടെ വാ, നമുക്ക് ഈ ബോഡി ഒന്ന് മാറ്റാം. ഇവനിങ്ങനെ ഇവിടെ എത്തി ശാസുല്ല. Thank you.
ഇവനെ തീർത്താലോ? വേണ്ട, അവൻ പോയിക്കോട്ടെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞാനില്ലേ, പോരെ, പിന്നാരാ വേണ്ടത്?